മഞ്ചേരിയിൽ അൻവർ വിളിച്ച സമ്മേളനം വൈകിട്ട് 6 മണിയോടുകൂടിയാണ്. എന്താണ് അൻവറിനെ നീക്കം എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഷാജഹാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിശകലനങ്ങളുമായി. ഷാജഹാൻ, പുതിയ പാർട്ടി ഉണ്ടാക്കിയാലും മറ്റൊരു പാർട്ടിയിൽ ലയിച്ചാലും അൻവറിനെ കാത്തിരിക്കുന്നത് അയോഗ്യതാ കുരുക്കാണ്. അത് മറികടക്കാൻ പരമാവധി കരുത്തു കാട്ടി മുന്നോട്ട് പോവുക എന്നൊരു സ്ട്രാറ്റജിയുമായി ആയിരിക്കുമോ അൻവർ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ മഞ്ചേരിയിൽ നിന്ന് എന്തായിരിക്കും പറയാൻ പോകുന്നത്? പ്രജല, ഇപ്പോൾ ഈ ആൾക്കൂട്ടം മാത്രമാണ് അൻവറിന്റെ കൂടെയുള്ളത്. ഈ പാർട്ടി എന്ന് പറയുന്നത് പോലും ഒരു സാമൂഹിക പ്രസ്ഥാനം മാത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ അൻവർ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ സാങ്കേതികമായ പ്രശ്നങ്ങളാൽ എന്ന് അൻവർ പറയുന്നത് തീർച്ചയായിട്ടും അൻവറിൻ്റെ അയോഗ്യത തന്നെയാണ്. CPM എന്ത് വില കൊടുത്തും അൻവറിനെ അയോഗ്യനാക്കും അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ എന്നുള്ളത് അൻവറിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അൻവർ ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഇത് ഈ ഒരു സാമൂഹിക പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കൂടെയുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ കാണുന്ന ആൾക്കൂട്ടം, മറ്റു പല നേതാക്കളും ഇത്തരത്തിൽ അവർ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ൊക്കെ നാം കണ്ടതാണ്. പക്ഷേ ആൾക്കൂട്ടം ഒരു വലിയ പ്രസ്ഥാനമായി മാറാനുള്ള സാധ്യതയാണ് പ്രധാനപ്പെട്ട ഒരു തടസ്സമായിരിക്കുന്നത്. ഏതായാലും ഇന്ന് വൈകിട്ട് 6 മണിക്ക് ആണ് അൻവർ സ്വന്തം ഈ കേരള DMK പ്രഖ്യാപിക്കുന്നത്. ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ അൻവർ പ്രഖ്യാപിക്കും. അതിന് തമിഴ്നാട്ടിലെ DMKയുമായി ബന്ധമുണ്ടാകുമെന്നുള്ളതാണ് അൻവർ ആഗ്രഹിക്കുന്നത്. അതിനായി DMK അധ്യക്ഷനടക്കം അൻവർ കത്ത് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടി ഇന്നിപ്പോൾ തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിൽ നിന്ന്, ഗുഡലൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് നാടുകാണി, അതായത് ഈ നിലമ്പൂരിനോട് ചേർന്ന മേഖലയിലാണ്, അവിടേക്ക് ആളുകളെ എത്തിച്ച് അവിടെ ഒരു പ്രകടനമായി തമിഴ് പ്രവർത്തകർ എത്തുന്നുണ്ട്. DMK പ്രവർത്തകരാണ് എന്ന് പൂർണ്ണമായ ബോധ്യമില്ല. ഏതായാലും അൻവർ പറഞ്ഞതുപോലെ അദ്ദേഹം എല്ലാ അഭ്യാസങ്ങളും കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ അൻവറിൻ്റെ ഈ പരിപാടിക്കും അവർ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് മഞ്ചേരിയിൽ. ഏതായാലും അൻവർ കേരള ബോർഡർ എന്നല്ല, മലപ്പുറത്തിൻ്റെ ബോർഡർ എന്നല്ല, കേരള ബോർഡറാണ് തമിഴ്നാടിലെ എല്ലാ മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട ജില്ലകളെല്ലാം. അതുകൊണ്ട് അതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് അൻവറിൻ്റെ നീക്കം എന്നുള്ളത് തന്നെയാണ് അൻവറും അനുയായികളും പറയുന്നത്. ഇന്നിപ്പോൾ അവിടെ 10,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റുകളൊക്കെയാണ് തന്നെ മഞ്ചേരിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. 100,000 പേർ എത്തുമെന്നാണ് അൻവർ അവകാശപ്പെടുന്നത്. ഏതായാലും അൻവറിൻ്റെ പാർട്ടിയുടെ പ്രഖ്യാപനമാണെന്ന്, പക്ഷേ ഇത് പാർട്ടിയാകില്ല, തൽക്കാലം സാമൂഹ്യ പ്രസ്ഥാനമാകും, പിന്നീട് പാർട്ടിയാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്.